നനയട്ടെടി, നിനക്ക് വളർച്ച പോരാത്തോണ്ടല്ലേ. അയ്യോ വണ്ടി വണ്ടി വരുതപ്പാ, വണ്ടി വരുതപ്പാ. നമസ്കാരം, ജയപ്രകാശ് സാറല്ലേ? ഞാനിവിടുത്തെ വാച്ചറാ, ഗോവിന്ദൻ. ഫോൺ ചെയ്തതനുസരിച്ച് മുറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടികളെല്ലാം അവിടുത്തെ അകത്ത് വെക്കൂ. കാവേരി കണ്ണമ്മ, വാരി കണ്ണ, എങ്ക വാ വാ. നമ്മുടെ സാറിന്റെ പെട്ടിയെല്ലാം എടുത്തിട്ട് അകത്തോട്ട് പോയി. കാവേരി കഴിഞ്ഞാൽ ഗോദാവരി ആണല്ലോ. അയ്യോ, ഇതൊന്നും അറിയല്ല സാറേ. എന്റെ അസിസ്റ്റൻസാ, കാട്ടുവാസികളാ. കാട്ടുവാസികളേക്കാൾ കൊള്ളാം. അവസാനം ഇങ്ങെത്തി. താൻ കൂടുതൽ സംസാരിച്ച ബുദ്ധിമുട്ടണ്ട. ബ്രിട്ടോ ബ്രിട്ടോ, ഷോക്കിനകത്ത് ഇവിടെയെല്ലാം ഉണ്ടല്ലോ. ഓക്കാണേ ഉണ്ടാ കാണും. തന്നോട് ചോദിച്ചില്ല, വണ്ടി എടുക്കൂ. സാറിന് ഉണ്ടയാണോ കാപ്പിയാണോ? അല്ല, ചായയാണോ കാപ്പിയാണോ? രണ്ടു ഭാഗം. നമസ്കാരം. ഏ, മുറിക്കാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം ഈ ജയപ്രകാശ് സാർ ബുക്ക് ചെയ്തിരിക്കുക. ഇദ്ദേഹം ക്ഷമിക്കണം, അത് ഞാനൊരു നേരം പോക്ക് പറഞ്ഞതാ. റിട്ടയർ ആകാൻ ഇനി ഒരു വർഷമേ ഉള്ളൂ. സാർ വിചാരിച്ചാൽ ഒരു PhD എനിക്കും കിട്ടും. അല്ല സാറേ, അയ്യോ സ്വാമി ക്ഷമിക്കൂ, നമുക്ക് നോക്കാം. അത് പറഞ്ഞോണ്ട് ഞാനും അത് വിശ്വസിച്ചു പോയി. അല്ല, എന്നോട് ക്ഷമിക്കണം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിയാണ്, കാടും കടലും ഇത്ര അടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശം വേറെ ഇല്ല. ഹിയർ വി കൻ ഫൈൻഡ് വെരി റയർ മെഡിസിനൽ പ്ലാന്റ്സ്. യെസ്, കം ഇൻ. ഒരു ലേശം വെള്ളം കൊണ്ട് വെച്ചോട്ടെ. കേട്ടോ സാറേ, ഇവിടുത്തെ ഏറ്റവും നല്ല മുറിയാ സാറേ ഇത്. ഈ മുറിയിലിരുന്ന പത്മഭൂഷൺ RK സാറ് അദ്ദേഹത്തിന്റെ അവാർഡ് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഓഹോ, മാലതിയുടെ ഇഷ്ട നോവലിസ്റ്റ് ആണല്ലോ RK. ഇപ്പൊ ഡൽഹിക്ക് പോയിരിക്കുക, 15 ദിവസം കഴിഞ്ഞ് എത്തും. 5 ദിവസം കൂടെ എന്നാ RK പരിചയപ്പെടായിരുന്നു? അതിന് നമുക്ക് 10 ദിവസം അല്ലേ ഉള്ളൂ. നല്ല മനുഷ്യനാ കേട്ടോ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഇപ്പൊ കൊടുത്തു കൊടുത്ത് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഭാര്യ കയറ്റിയല്ലേ അവാർഡുകളും പേവാർഡുകളും ഒക്കെ. അപ്പൊ കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാ. അല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗോവിന്ദാ ഗോവിന്ദാ എന്നൊന്ന് വിളിച്ചാൽ മതി, അപ്പൊ ഇവിടെ എത്തും. അപ്പൊ വരട്ടെ, ഞാനല്ലെങ്കിൽ എന്തിനാ ഇവിടെ. എന്തായാലും കഴുത്തു കിട്ടിയില്ല. വനഗായികേ വാനിൽ വരുണായികേ, വാനിൽ വരുണായികേ, വാനിൽ ഒന്നുമില്ലെങ്കിലും സാറൊരു പ്രൊഫസറല്ലേ, അതിനിപ്പ എന്ത് പറ്റി? മിനിമം സാറിനൊരു അണ്ടർവറെങ്കിലും ധരിച്ചു. ഇതിന്റെ ഗുണം നിനക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ ഈ പൂർവികന്മാരുണ്ടല്ലോ, അവരും സന്യാസിമാരും എല്ലാം ഇവനെയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സായിപ്പന്മാർ ഇവനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി, അവരാ ഇതിനെ ലോങ് ജെറ്റി ആക്കിയത്, അതായത് ലങ്കോട്ടി. നല്ല പ്രകൃതി ഭംഗി, ഒന്ന് പോടാ. ആഹാരമാകുമ്പോൾ
അപൂർവങ്ങളിൽ അപൂർവം നോക്കെ തൊട്ടാവാടി പണി നിർത്താം, എല്ലാം പാക്ക് ചെയ്തോളൂ. എന്ത് പറ്റി ചേട്ടാ? ഓ ഒന്നുമില്ല, ഐ ഫീൽ സോ ടയർഡ്. കിട്ടിയോ? ഞൊട്ടി കഷ്ടമായി പോയി. കടകടച്ചോട? കടകടച്ചു. പട്ടയാണോ? അല്ല, മൊട്ടയാ. കറുപ്പയ്യനെ നിലനിർത്തിയാ. ആദ്യമൊക്കെ ഞാൻ അടിക്കുമ്പോഴേ പുള്ളി എനിക്കൊരു വടി തരുമായിരുന്നു. എന്ത് വടി? കൊട്ടുവടിയല്ല, ഊന്ന് വടി. കുത്തി നടക്കാൻ. അവസാനം വടിയാകുമോ ഗോവിന്ദ? ഇല്ല, ചിലപ്പോ വെടിയാകും. ഗോവിന്ദ, വരുന്നേ. കുറച്ച് വെള്ളം കൊണ്ടുപോയി അകത്ത് വയ്ക്കൂ. അയ്യോ ഗോവിന്ദ, 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 ഗോവിന്ദ. ഞാൻ പോട്ടെ. മഹാഭാവി വെള്ളം പോലും ചേർക്കാതെ കഴിച്ചിരിക്കുന്നുണ്ടോ? ഒഴിക്കേ. Good morning, auntie. Good morning. Morning, uncle. I am Diana Benjamin. This is Vishnu. Your good name, please? Malati. Auntie, you are sightseeing. No, I am not. I am researching. Ah, Kerry Muttiya. എന്റെ പൊന്നു സാറേ, പരിചയപ്പെട്ടാ പിന്നെ ഒരു സൗകര്യം തരില്ല. മിനിഞ്ഞാന്ന് പാതി രാത്രിക്ക് രണ്ടും കൂടി കയറി വന്നതാ. ആർ കെ സാറിന്റെ പേരും പറഞ്ഞു വന്നാ ഇറക്കി വിടാൻ നോക്കുവോ? ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പുതിയ സാറും മറ്റേ വന്ന് താമസിക്കുന്ന അടങ്ങി ഒതുങ്ങി വേണം നടക്കാൻ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് അവരുടെ പെരുമാറ്റം പിടിച്ചില്ല. അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആയവരെ പണ്ടേ ചേട്ടന് ഇഷ്ടമല്ലല്ലോ. നമ്മളിവിടെ വന്നത് ബൊട്ടാണിക്കൽ റിസർച്ചിനാണ്, അല്ലാതെ അവരുടെ ലവ് ഡെവലപ്മെന്റ് റിസർച്ച് ചെയ്യാനല്ല. ലവ് റിസർച്ചിലും ചേട്ടൻ മോശക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. അതിന് കിട്ടിയ ഡോക്ടറേറ്റ് അല്ലേ ഞാൻ. നിനക്കെപ്പോഴും തമാശയാണ്. മുഖം മുറിപ്പിച്ചിരിക്കാൻ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സപ്പറിന് വല്ലതും പറഞ്ഞോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. സാമി,
എനിക്കൂടെ ഒരു പെഗ് മദ്യം വേണം. ഗുരുവായൂരപ്രാണി ഞാൻ മദ്യപിക്കാറില്ല സാർ. ജോൺ സാർ, കുപ്പിയെടുക്ക്. അത് വേണോ സാർ? സാർ മദ്യപിക്കാറില്ലല്ലോ. വേണം. വേദനിപ്പിക്കാനല്ല, എനിക്കെല്ലാം മറക്കണം, എല്ലാം. അതിനിങ്ങനെ കുടിക്കാൻ ഇവിടെ എന്തുണ്ടായി? 4 വർഷങ്ങൾക്ക് മുമ്പ് മടക്കി വെച്ചതാണ് നമ്മൾ അധ്യായം. അത് വീണ്ടും എടുത്ത് വായിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഞാനാണ്. ഞാനത് മറന്നു കഴിഞ്ഞു. നോ, നെവർ. നിനക്കത് മറക്കാനാവില്ല. നീ മറക്കാൻ ശ്രമിച്ചാലും നിന്നെ സ്ത്രീക്കതാവില്ല മലതി. ഐ നോ ദാറ്റ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 4 വർഷങ്ങളെ ആയാലും എങ്കിലും അതിനെത്രയോ മുമ്പ് മനസ്സ് പങ്കുവെച്ചവരാണെന്ന. ഒരു ദിവസമെങ്കിലും ഞാൻ അകന്നു നിന്നിട്ടുണ്ടോ? മുഖം കറുത്തൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ജയേട്ടൻ നിന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. എന്റെ വീക്ക് പോയിന്റ് മനസ്സിലായപ്പോൾ നിന്റെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ തയ്യാറായില്ല. പകരം നീ എനിക്ക് നഷ്ടമായാലോ എന്ന ഭയത്താൽ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു. ദാറ്റ്സ് മൈ സെൽഫിഷ്നെസ്. പക്ഷെ നീ എനിക്ക് നഷ്ടമായാൽ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്തിനിങ്ങനെ വറീഡാവുന്നു? വിവാഹ ദിവസം തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചാൽ ഭാര്യയായ ഞാനിത് സഹിക്കണ്ടേ? ക്ഷമിക്കണ്ടേ? മാലതി, ബോട്ടണിയുടെ തടിച്ച പുസ്തകങ്ങളുടെ താളുകളിലൂടെ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ജേട്ടാ, ജേട്ടൻ എന്നെ വെറുത്താലും എനിക്ക് ജേട്ടനെ വെറുക്കാനാവില്ല. ഐ വാണ്ട് യു ആൻഡ് യുവർ ലവ്. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. അല്ലാ, വിഷ്ണു മോനെ എന്തൊരു ഉറക്കമായത്! ഇവങ്ക ഇരുവിലെ തൂങ്ങിനാത്താനേ കാലിൽ എഴുന്നിരിക്കാൻ മുടിയും. കാവേരി ഇത്ര വെളുപ്പിനെ വന്നോ? അയ്യോ,
അണ്ണ എന്നെ കാലയിലെ കൂപ്പിട്ടാച്ച്. ഇവളുടെ അണ്ണൻ ചരായം മാറ്റാൻ വേണ്ടിട്ട് കാലത്ത് എഴുന്നേക്കും. നീ ചരായം അടിക്കൊടി, നീ കുടിക്കുമെന്ന്. ആ ഞാൻ ചുമ്മാതെ ഇരിക്കുന്നതുകൊണ്ടാ നിന്റെ ശരീരം ഇങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നേ. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ, ഒരു 10 രൂപ തന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? അല്ല കാര്യമൊക്കെ പിന്നെ പറയാം. ഒരു 10 രൂപ കഴിഞ്ഞതാ, ഒരു 10 രൂപ താന്നേ. ഇതിലോട്ട് വെച്ചേ, ഇതിലോട്ട് വെച്ചാലേ. എന്നാ ചായ പിടി, എന്നൊരു കാര്യം പറയാം. ആർക്കെ സാറ് വരാൻ ഇനി ഒരു 4 ദിവസം കൂടി പിടിക്കും. ഇതാണോ നല്ല കാര്യം? ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാം ഞാനേ മാനേജ് ചെയ്തോളാമെന്ന്. ഓക്കേ. ഇങ്ങനെ ഒച്ച വെച്ച ഉറങ്ങാൻ നോക്കൂ ആന്റി. ഞങ്ങള് കുളിക്കാൻ പോവാ, ആന്റി വരുന്നോ? ഞാൻ കുളി കഴിഞ്ഞല്ലോ മോളെ. ഈ ഡയാനയ്ക്ക് ഒരു നാണവുമില്ല. ആന്റി എന്ത് വിചാരിച്ചാണ്? ഇന്നലെ രാത്രി ആന്റി ഇങ്ങനെ തന്നെ ആയിരിക്കും, മുഖം കണ്ടില്ലേ? എടോ ആ കല്ലം കൊണ്ട് എടുത്തിട്ട്, എന്റെ കാലയിലോട്ടല്ല നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമോ നിനക്ക്? ഈ റയർ പ്ലാന്റ്സ് ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ. അങ്ങനെ ഓരെണ്ണം കണ്ടുപിടിച്ചാൽ ഗുന്ദാ എന്തോ നിന്നെയല്ല ഭഗവാനെ, എനിക്ക് പി എച്ച് ഡി കിട്ടും. ഗോവിന്ദാ, എനിക്ക് പി എച്ച് ഡി കിട്ടിയാൽ നേര് പകുതി ഞാൻ നിനക്ക് തരും. അല്ല സ്വാമി, എങ്ങനെ കൊണ്ടുപോകും പി എച്ച് ഡി? പി എച്ച് ഡി അല്ല, പി എച്ച് ഡി. അത് തന്നെ, ആ ചെടി തന്നെ. അതെങ്ങനെ കൊണ്ടുപോകും? ലോറിയിൽ കൊണ്ടുപോകാമല്ലോ. ഏ ലോറിയിൽ? എന്നാ ശരി, വാ കാണിച്ചു തരാം. ഒരുമാതിരി ചെടികളൊക്കെ ഞാനൊക്കെ അറിയും. അതൊക്കെ വേറെ കാര്യം, നോക്കട്ടെ നോക്കട്ടെ. അയ്യോ എന്റെ അമ്മ, എന്താണ് പാമ്പ്? പാമ്പല്ലടാ, അതെ വേറാണ്. അല്ല, ഈ പാമ്പ് തന്നെ വേറായിട്ട് വരുന്നത്. കേട്ടോ സാറേ, സാർ ഇവിടെ ഒരു ചെറിയ ചെടി പറിച്ചു കൊണ്ടുപോയി, അവിടെ കൊണ്ട് ചെന്നാൽ സാറിനൊരു വലിയ പി എ ചെടി കിട്ടും. കേട്ടോ സാറേ, നോക്ക് സാറേ, ഈ പൂവിനെ സാറിന്റെ അട്ടാണിക്കൽ നെയിമിൽ എന്താണ് പറയുക? അട്ടാണിക്കൽ അല്ലടാ, പുട്ട ബോട്ടോണിക്കൽ. ആ എന്താണിക്കലും ആവട്ടെ, ഇതെന്ത് പറയും? തുമ്പ. തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺസ? എന്തിനാ അയാളെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതായത് റോക്കറ്റ് ഫ്ലോർ. നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മ, ഞാൻ സാറിന് വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഈ പൂവിന് ഇതിനെന്ത് പറയും? പൂവ കോളാമ്പി പൂ, ബേസൺ ഫ്ലവർ. എന്താ ചിരിച്ചത്? നിന്റെ ജോലി എന്താ? പോരട്ടെ, വണ്ടി ഓടിക്കൽ. വണ്ടി ഓടിക്കൽ? ആ എന്നാ അത് ഓടിച്ചാ മതി. ഇടാ, ഞാൻ ഡെറാഡൂണിൽ. ഡെറാഡൂണെന്ന് പറഞ്ഞപ്പോ? അല്ല സാറ്, അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര തെറിയ. ആണോ ഡെറാഡൂണോ? ഞാൻ അവിടെ ബി എസ് സിക്ക് പഠിക്കുമ്പോ. അപ്പൊ സാർ ഇവിടെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല, അതാ ഇത്ര വിവരം കുറഞ്ഞു പോയത്. അല്ലാണല്ലോടാ. അല്ല സാറേ, ഞാൻ പാരയാണെങ്കിൽ ഒരു പാരോപകാരി ആണല്ലോ അല്ലേ? സാറ് വാ കാണിച്ചു തരാം ഇതിന്റെ അപ്പുറത്ത്. ആ
ഇതാണ് സൂയിസൈഡിംഗ് പോയിന്റ്. വേണ്ട, ആരും എന്നെ തൊടണ്ട. അനാഥശാലയിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുക്കയെ തള്ളിട്ട് കൊല്ലാനായിരിക്കും. ഞാൻ മരിച്ച ആർക്കും ഒന്നുമില്ലല്ലോ. ഞാൻ അനാഥനല്ലേ. എന്താ വിഷ്ണു ഇങ്ങനെ? കേട്ടു ആന്റി വിഷ്ണു പറഞ്ഞത്, എനിക്കെന്നെ വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണു ഒരു തമാശ പറഞ്ഞല്ലോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ വിഷ്ണു. ആ അപകടത്തിൽ അങ്ങനെ ഡാഡിയും മരിച്ചു. പിന്നെ ഞാൻ രണ്ടാനമ്മയുടെ തടവിലായി. ആകെ ഒരു ആശ്വാസം പള്ളിയിൽ വെച്ച് കാണാറുള്ള എന്റെ വിഷ്ണു ആയിരുന്നു. വിഷ്ണു പള്ളിയിൽ വരുമായിരുന്നു. ഫാദർ പയസിന്റെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. ജോസഫ് എന്ന് ഫാദർ വിളിച്ചിരുന്ന എന്റെ വിഷ്ണു. പണക്കാരിയായ ഒരു പെണ്ണിന് എങ്ങനെ അനാഥനായ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോ അല്പം തോന്നുന്നു. അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. ഒരു കണക്കിൽ നമ്മൾ രണ്ടും ഒരുപോലെ. ആരുമില്ലാതെ അനാഥനായവൻ ഞാൻ, എല്ലാരും ഉണ്ടായിട്ടും അനാഥയാളാണല്ലോ ഡയന. ജോസഫ്! ഡയന, ഫാദർ എന്നെ ജോസഫ് എന്ന് വിളിച്ചോട്ടെ, പക്ഷെ ഡയന എന്നെ വിഷ്ണു എന്ന് വിളിക്കാവൂ. സോറി വിഷ്ണു. സമയം ഒരുപാടായി, ഞാൻ വീട്ടിൽ പോണ്ടേ? വിഷ്ണുവിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോ. മരിക്കോളം ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. ആർ കെ സാറിന് ഐ ബിയിലേക്ക് എന്നെ കത്തയച്ചിട്ടുണ്ട്. എന്റെ സ്പോൺസറായ വലിയ മനുഷ്യൻ നമ്മെ സഹായിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ എന്നാ പോകാ? ഉടനെ. അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞാൻ നഷ്ടപ്പെടും തീർച്ച. ഈ ലോകത്ത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ, എന്റെ ഡയന അല്ലാതെ. നീ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇല്ല, ഞാൻ അനുവദിക്കില്ല. വിഷ്ണു. നാളെ നമ്മൾ പോകുന്നു. ഡയന! എന്താ ഡയനയ്ക്ക്? നിന്റെ തോന്നിയാസങ്ങളൊന്നും ഈ വീട്ടിൽ നടക്കില്ല. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. തർക്കുത്തരം പറയുന്നോടി. എന്നെ കൊണ്ട് പറയിക്കുന്നത് നിങ്ങളാ. ഞാൻ നിന്റെ ചുറ്റമ്മയാണ്, സ്റ്റെപ്പ് മദർ. അതുകൊണ്ട് പെറ്റമ്മയാവില്ലല്ലോ. ഒരു സ്റ്റെപ്പ് മദർ. ഡയന, അലവണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. യു ഇഡിയറ്റ്! മേലിൽ എന്നെ ഭരിക്കാൻ വരരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് തല്ല ആശ്വാസം. എന്റെ വീടൊരു കാരാഗ്രഹമാ. നിന്റെ ചുറ്റുമ്മ കാറിൽ പോകുന്നുണ്ടല്ലോ. അവന്മാരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുക. ലക്ഷ്മി, ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഡയന, വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ ഏക ആശ്വാസം. ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ലക്ഷ്മിന്റെ ഒക്കെ സഹായം വേണ്ടിവരും. ഡയന, ഇതെല്ലാം എനിക്കാണോ? എന്റെ വിഷ്ണു ഈ ഡ്രസ്സൊക്കെ ധരിച്ച എന്ത് ഭംഗിയായിരിക്കും. ഒരുപാട് രൂപയായിട്ടില്ലേ? എനിക്കുള്ളതെല്ലാം എന്റെ വിഷ്ണുവിനുള്ളതല്ലേ. ഞാൻ എന്റെ ഡ്രസ്സിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോഴാണ് നമ്മൾ പോവുക? ഇന്നലെയും വഴക്കായിരുന്നു.
ആർക്കേ സാറിന് മറുപടി വന്നില്ലല്ലോ. പിന്നെന്താ ചെയ്യുക? ഒന്ന് ചെയ്താ മതി. എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഓർഫനേജിലേക്ക് ഒന്ന് ഫോൺ ചെയ്താ മതി, ഞാൻ ഉടനെ എത്താം. ഫോൺ ഇരിക്കുന്ന മുറിയില്ല ഞാൻ കിടക്കുന്നത്. ഇതെങ്ങാനും ഡയനയ്ക്ക് മനസ്സിലായാൽ അവളുടെ ഡാഡിയുടെ സിംഗിൾ പൈസ എനിക്ക് കിട്ടില്ല. യു ഡോണ്ട് വറി ആന്റി, കേളവൻ സ്വത്ത് മുഴുവൻ ആ റാസ്കലിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി, ഞാൻ അവളെ വളച്ചോളാം. അവള് ചില്ലറക്കാരിയൊന്നുമല്ല. ഞാനത് എത്ര കണ്ടതാ, ആന്റിയുടെ കാര്യം തന്നെ എടുത്താ മതിയല്ലോ. എനിക്ക് ഡയനോട് എന്ത് ഇഷ്ടമാണെന്ന്. ഐ ലൈക്ക് യു വെരി മച്ച്. കൈയെടുക്ക, കൈയെടുക്കാൻ. നീ ഇവിടെ നിന്ന് പോകണ്ട, നമുക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാം. ഞാൻ പറയുന്നതനുസരിച്ച് എന്നെ കൂടെ ജീവിക്കാം. അപ്പൊ കൊള്ളാമല്ലോ കക്ഷികള്. അയ്യോ, ഈ നാറ്റൊക്കെ തന്നെ കൊണ്ട് കൈകൊണ്ടെടുക്കാൻ പയ്യ. ആ കാലയിലോട്ടോ, ഒന്നിട്ടേ. വേണ്ട വേണ്ട, ഞാൻ ചൊന്നോട്ടെ. അല്ല സ്വാമി, കിടക്കുന്നുണ്ടല്ലോ, കാലത്തെ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. എന്തോ ഈ കാട് മുഴുവൻ നീ ചുറ്റിപ്പിച്ചിട്ട് ഊരു പുതിയ ചെടി പോലും കാണിച്ചിരുന്നില്ലല്ലോ. അല്ല, പിന്നെ നീ എന്തോന്ന് ഗോവിന്ദനടാ. അല്ല, സ്വാമിയുടെ കൂടെ കാലത്തുടങ്ങി ചുറ്റി കറങ്ങുന്നോണ്ട് എനിക്ക് ആകെ ഒന്ന് കാണാൻ പറ്റി. എന്റെ ചെറുപ്പകാലത്തെ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടോ നീ? അല്ല, അന്നത്തെ ചെറുനാരങ്ങ ഞാൻ എങ്ങനെ കാണാനാ? ഇന്നത്തെ തേങ്ങയുടെ വലിപ്പം വരും. അപ്പൊ കുഴഞ്ഞു പോവല്ലോ. പിഴിയാൻ അതൊക്കെ ഒരു കാലം. ആ, അത് ശരിയാ സ്വാമി. എന്റെ അച്ഛൻ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ കാലിന് ഇത് ഇത്രയും നീളവും ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു. എന്ത് മന്ത്! സ്വാമി അത്ര മോശമൊന്നുമല്ല. പുഴു അടിക്കാൻ അപ്പഴേ സ്വാമി എപ്പോഴാ പോണത്? ഗോവിന്ദൻ അറിയാം. അല്ല, എനിക്കറിയാമെങ്കിൽ പിന്നെ സ്വാമിയോട് ചോദിക്കൂ. നിനക്കറിയടാ, ഭഗവാൻ ഗോവിന്ദന് എല്ലാം ആ ജയപ്രകാശ് സാർ തീരുമാനിക്കുന്ന പോലെ നടക്കും. അപ്പഴേ സ്വാമി, കാശിന്റെ ഒരു 10 രൂപയും ചെന്ന്. യോ, ചില്ലറ ഇല്ലല്ലോടാ. ഞാൻ മാറ്റിക്കൊണ്ടുവരാ. നോട്ടുമില്ല. ഇതിലും ഭേദം വല്ല ഭിക്ഷക്കാരോടും ചോദിക്കുകയായിരുന്നു. അയ്യോ, ഞാൻ തഴഞ്ഞതാ. തഴഞ്ഞതൊക്കെ എടുക്കുന്ന ഒരാളെ ഉള്ളു, വിഷ്ണു. എവിടെ കാണട്ടെ, കൈ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡൈസ് ഫോർ ആരെടുത്തു? ആവശ്യക്കാരെടുത്താണ്. കളിക്കാൻ നോക്ക്. ഇല്ല, കളിക്കുന്നില്ല. കൈ കാണിച്ചിട്ട് വെച്ചാ മതി. എവിടെ നോക്കട്ടെ. നോക്കി തന്നെ കളിക്കുന്നത്. കൈ വിട. കള്ളക്കളി, കള്ളക്കളിക്കാരോട് കളിക്കാൻ ഞാനില്ല. മാലതി, എന്താ നിന്റെ തലവേദനയൊക്കെ മാറിയോ? എന്തൊരു തണുപ്പ്! ഇത് പൊതച്ചാ മാറുന്ന തണുപ്പൊന്നും അല്ല. പിന്നെ പിന്നെ താങ്ക് യു. എന്ത് പറ്റി?
മാലതി നീ ഇതുവരെ എവിടെയായിരുന്നു? ഈ കുട്ടികളായിട്ട് ചുമ്മാ സൈറ്റ് സീയിങ്ങിന് പോയതാ. കുട്ടികളുമായി കറങ്ങാൻ എക്സ്കർഷന് വേണ്ടി വന്നതല്ല നമ്മൾ ഇവിടെ. ആ കുട്ടികളായിട്ട് സംസാരിച്ചാ എന്ത് സംഭവിക്കുന്ന? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം കൂടെ നോക്കണം. ഞാൻ നിന്റെ ഭർത്താവാണ്. അതെപ്പോഴും ഓർമ്മിപ്പിക്കണമെന്നുണ്ടോ? മാലതി ഈ കറുത്ത കല്ലുകൾക്ക് മുകളിൽ കാടിനും കടലിനും ഇടയിൽ നമുക്കൊരു കണ്ണാടി മാളിക പണിയാം. എന്നിട്ട് ഉപ്പോളവും കുടിച്ച് കഴിയാം. ആ വീട്ടിൽ ഞാനും എന്റെ വിഷ്ണു. ചൊരിയും
ரேதிலோலலோலையாம் உன் மாதினி உணரும் மதகரலகரிலாயிரம் அனங்க புஷ்பங்கள் விரிஞ்சு பூக்களே சோமரசம் நிறஞ்சு ராகவதே அனுராகவதே நம்முடைய விவாகமாணுன்னு பார்ந்திட்டு ஆரு சம்மதிக்கின்னில்லை ഇത്ര ഗൗരവക്കാരനെ എങ്ങനെ വളച്ചോന്നാ പലരും ചോദിക്കുന്നത്. മാലതി എന്ത് പറഞ്ഞു? പുറമേ കരിവീട്ടിയാണെങ്കിലും ഉള്ളു റോസാപ്പൂ പോലെയാണെന്ന് എനിക്കില്ലേ അറിയൂ. മാലതി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇത്ര സന്തോഷത്തോടെ ജീവിച്ചാണല്ല. പൊരുത്തനെ കൂടെ സൃഷ്ടിക്കാൻ ദൈവത്തിന് തോന്നായിരുന്നത് അവരുടെ ഭാഗ്യം, അല്ലെങ്കിൽ കാണാമായിരുന്നു സ്റ്റാൻഡ്. ആദത്തിന് ഈവന് ഇല്ലായിരുന്നതും നമുക്ക് അല്പം ഉള്ളതുമായി ഒന്നുണ്ട്. എന്താന്ന് പറയാമോ? ബുദ്ധി അല്ല, സ്നേഹം അല്ലേ? അല്ല പിന്നെ തുണി. വിഷ്ണു, 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 ഞങ്ങൾ രണ്ടുപേരുടെ കാട്ടിൽ നടക്കുകയായിരുന്നു. ഇപ്പൊ വിഷ്ണുനെ കാണുന്നില്ല. പ്ലീസ് ആന്റി, എന്റെ കൂടെ ഒന്ന് വരൂ. വിഷ്ണു എന്താ, കൊച്ചുകുട്ടിയാ? എനിക്ക് എന്റെ വിഷ്ണു കൊച്ചുകുട്ടി തന്നെയാ. ഇത്ര വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? ജയേട്ടൻ അങ്ങനെ തോന്നിട്ടില്ലായിരിക്കും, പക്ഷേ എനിക്ക് ജയേട്ടൻ കൊച്ചുകുട്ടി തന്നെയാ. വിഷ്ണു, 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 എന്താ അഞ്ച് ലിറ്റർ ബാക്കി തരാൻ വേണ്ടിയ പണം അപ്പ നാളെ കൊടുക്കാൻ ചൊല്ലു. ശരിയെന്നാ. തീ തള്ളി വേടാ, എന്നാ കൊമ്പിള മുഞ്ചിയെ പത്തുകിട്ട്.
அன்பு பாசம் நிறைய இருக்கு, அதுல உனக்கு சொல்ல புரியாது. நல்லவனுக்கு நல்லவனடா, தெரிஞ்சுக்கோ. வணக்கம். எந்த பற்றி மாலதி? நீங்க எல்லாம் பெரிய ஆளுங்க ஐயா, ஆனா உங்களுக்கு தெரியாத ஒண்ணு இருக்கு. இது நாடல்ல, காடு, பட்டிக்காடு. இதுல மனுஷரும் மிருகங்களும் நிறைய இருக்கு, ஆனா மனுஷன் யாரு மிருகம் யாருன்னு சொல்ல முடியாதுங்க. இதொக்க பாரு, நீ யாரு? இவ அண்ணன் கருப்பையன். ஐயா, நான் ஒண்ணு சொல்றேன், இனிமே இவங்களை தனியா காட்டுக்கு அனுப்பாதீங்க. டிபார்ட்மெண்ட் சம்பளம் வாங்கி ரிசர்ச் பண்ணி வந்துட்டு காடு நீங்களை தண்டி நடந்தோம். காவிரி, எனக்கு நின்னே எந்த இஷ்டமாயிருந்தோ. அப்படியா? எனக்கு உங்களை ரொம்ப பிடிக்கும். இதெங்கானும் எந்த சேட்டை அறிஞ்சால் அவன் எந்தே காத்த கழிக்கும். அங்கே எந்தெங்கிலும் சம்பவிச்சால் எந்த டெட் பாடி போட்டோனிக்கு ரிசல்ட்டு கொடுக்கணும். உங்க பேரென்ன? அனந்த நாராயண ஐயர். அந்த நிறைய ஐயரா? டோங்கி. டோங்கினா? டோங்கினா சுந்தரியோட போட்டோனிக்கல் நேம். பொட்டானியா? அதுன்ன பட்டாணி மாதிரி இருக்குமா? சத்தியமாயும் ഞാൻ നിർക്കുകയല്ല കാവേരി, നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ മുറിവിൽ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും പുരട്ടി എന്നെ ആശ്വസിപ്പിക്കൂ കാവേരി. ഞാനിത് സഹിക്കും, നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് കാവേരി.
ഈ കാട്ടിനുള്ളിൽ ആൾക്കാർ താമസമുണ്ടോ ഗോവിന്ദ? ഈ മലയ്ക്ക് അപ്പുറത്താ സാറേ ശാന്തിമയി ദേവിയുടെ ആശ്രമം. കാട്ടിനുള്ളിൽ ആശ്രമം? എന്റെ പൊന്നു സാറേ, അമേരിക്കനും യു എസ് എന്നൊക്കെയല്ലേ ആൾക്കാർ വരുന്നേ. മന്ത്രിമാരും എം എൽ എമാരൊക്കെ ക്യൂവാ. അത്രയ്ക്ക് ദിവ്യയാണോ? കളിയാക്കല്ലേ സാറേ, വലിയ വലിയ ഡോക്ടർമാർ വരെ വിചാരിച്ചിട്ട് മാറാത്ത പല രോഗങ്ങളും വെറും ഒരു ഒറ്റമൂലി കൊണ്ടാണ് അവർ മാറ്റുന്നത്. എയ്ഡ്സ് വരെ. അപ്പോ അവർക്ക് ചികിത്സയും വശമുണ്ടോ? ഉണ്ടോന്ന്. ദാ ഇവിടുന്ന് ഒരു 200 വാര അകലമേ ഉള്ളൂ. എനിക്കെന്നാൽ അവരെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ദേ കേട്ടോ സാറേ, ഈ കുന്ന് കയറിയിട്ട് ഒരു 50 വാര കൂടി കഴിഞ്ഞാൽ ആശ്രമമായി. ഗോവിന്ദൻ കൂടെ വരണമെന്നില്ല, ഞാൻ പൊക്കോളാം. ഓ ശരി. ദേ സൂക്ഷിച്ചു പോണേ, വല്ല പാമ്പും പഴുതാരൊക്കെ കാണും. അയ്യോ ശാന്തിമയി ദേവി, ശാന്തിമയി ശാന്തിമയി. സയന്റിസ്റ്റ് ജയപ്രകാശ് അല്ലേ? അതെ. ഐബിൽ താമസമുണ്ടെന്ന് അറിഞ്ഞു ദേവിയെ കാണാൻ വന്നതായിരിക്കും. അതെ. അയ്യോ, ഇന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഡിസ്ട്രിക്ട് ജഡ്ജിയും മിനിസ്റ്ററും ഇപ്പോഴാ പോയത്. ഡി ഐ ജി ആണെങ്കിൽ കാലത്ത് മുതൽ കാത്തിരിക്കുക, മറ്റു ദിവസം വരികയായിരിക്കും ഭംഗി. ശരി. അയാൾ ആരാ? ആശ്രമ കമ്മിറ്റി കൺവീനറാ, വലിയ അബ്കാരി മുതലാളിയാ ഭാസ്കരൻ. அந்த மலைக்கு அப்புறம் தான் நான் சொன்ன ஆசிரமம். அந்த சுவாமிய பாக்குறதுக்கு எவ்வளவு அழகா இருக்கு தெரியுமா? அவங்கள பாக்குறதுக்கு நீங்க வரீங்களா? நமக்கு வந்து போகாண்டி. ஏய், ஜெயட்டன் ஆசிரமம் பூஜைன்னு இஷ்டம் இல்ல. முளந்தேனா? ஆமா, முளந்தே நல்லா இருக்கும். உங்களுக்கு வேணுமா? நமக்கு கொஞ்சம் மேடிக்கும். ஜான்சா, கொஞ்சம் தேன் மேடிச்சு வைக்கும், நமக்கு வீட்டுக்கு கொண்டு வா. எந்த வாழா நின்ற பேரு? குப்பிச்சாமி. ஒன்னுகூட பறஞ்சே. ക്ഷമിക്കണം മാഡം, അവൻ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ, എനിക്ക് വിക്കൊണ്ടെന്ന്. പാവം പയ്യെ, ഇവൻ പേച്ച് ഇപ്പിടിത്താണ്, കഷ്ടമായി പോയി. തന്നെ പോലെ വിക്കനായതുകൊണ്ടാണ് അവനെ അടിച്ചത്. മാലതിയുടെ വിശ്വസ്ത പുലർത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഈ വൈകല്യം എനിക്ക് അജ്ഞാതമായിരുന്നു. ഭൗതികവാദികളായ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല, എങ്കിലും ഒന്ന് പരീക്ഷിക്കൂ. വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും അജ്ഞാതമായ പല ഔഷധ ചെടികളും ഈ കാട്ടിലുണ്ട്. അത് തേടിയാണല്ലോ നിങ്ങൾ എത്തിയതും. അത്തരം വിശേഷ ഗുണങ്ങളുള്ള ഒറ്റമൂലികളുടെ മിശ്രിതമാണത്. നിങ്ങളത് ഉപയോഗിക്കൂ, അസുഖം തീർച്ചയായും മാറും. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരണം. ഞാൻ 5 ദിവസം കൂടിയേ ഇവിടെയുള്ളൂ. അത് പറ്റില്ല, 7-ാം ദിവസം ഇവിടുത്തെ ഉത്സവമാണ്. അന്ന് പുലർച്ചെ 4 മണിക്ക് ദർശനം ലഭിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉറപ്പാണ്. ആ, ഒരു കാര്യം കൂടി, ഇതെന്തിനു വേണ്ടിയുള്ള ഔഷധമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യ ഇതറിയരുത്, അത് ഉപകാരത്തെക്കാൾ ഉപദ്രവമേ ചെയ്യുള്ളൂ. ശരി ദേവി. അത് കണ്ടോന്നല്ല, അത് ഞങ്ങൾ കണ്ടില്ല, അതവിടെ കണ്ടോട്ടെ. അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഈ നട്ടുച്ചയ്ക്കാണോ സ്വാമി സൂര്യ നമസ്കാരം ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കാതെ സൂര്യ നമസ്കാരം ചെയ്യുന്ന എങ്ങനെ? ഇപ്പഴാണ് സൂര്യൻ ഉദിച്ചത്, ഇതുവരെ മിസ്റ്റായിരുന്നു. സ്വാമിക്ക് മിസ്റ്റോ? എപ്പോ തുടങ്ങി? മലയാളത്തിൽ പറയണ്ട സ്വാമി. ദേ ഒരു ഗുൺമാൻ വന്നിരിക്കുന്നു, ഇത് പോക്കാ കേട്ടോ. ജോൺസൺ വന്നേ, ഇതാ സൂയിസൈഡിംഗ് പോയിന്റ്. ഇങ്ങോട്ട് മാറി, പണ്ടാറങ്ങാൻ ചാടാൻ പോകുന്ന ശവം എന്തോന്നത്? ഇവിടെ എന്റെ മോഹങ്ങൾ പൂവണിയാതെ മരിച്ചവരുടെ പ്രേതങ്ങൾ ഇങ്ങനെ അലയുകയാണ് ദൈവമേ. അതിലൊന്നായിരിക്കും താൻ. അതെ, സ്വാമിയേ, പണ്ടെനിക്ക് കൊയിലോണിൽ അലക്കായിരുന്നു, ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ആംഗ്ലം മാത്രമേ ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല, പെങ്ങളും ഇന്ത്യൻ ആയിരുന്നു, ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ആ, ഒരു ദിവസം രാവിലെ ഞാനും സാഹിബും കൂടി ഈവനിങ് വാക്കിനിറങ്ങി. രാവിലെ ഈവനിങ്?
അന്നത്തെ തായവുമാർ രാവിലെ ആടോ ഇവനിങ് വാക്ക് നടത്തിയിരുന്നത്? ഏ, കാരണം എന്താണെന്നറിയാവോ? അവിടത്തെ രാത്രി ഇവിടത്തെ പകലാ. അപ്പഴേ അവര് ഈ രാത്രിയിലെ കാര്യങ്ങളെല്ലാം പകലാണോ ചെയ്യുന്നത്? അങ്ങനെ നടന്ന് നടന്ന് കോവളത്തെത്തി ബീച്ചിൽ ഇറങ്ങി ഒന്ന് കുളിച്ചു. കോവളം ബീച്ച്? കോവളം ബീച്ച് തിരുവനന്തപുരത്തല്ലേ? അന്ന് കോവളം ബീച്ച് കൊല്ലത്താ. അന്ന് വെല്ലസ്ലി എന്ന പേരിൽ വെലസി എന്ന ഒരു മദാമയാ അത് തിരുവനന്തപുരത്തോട്ട് സ്മാഷ് ചെയ്തത്. കഴുത ആരെ? അല്ല, കേട്ടു നിന്ന ഞാൻ കഴുത. അതിശരി. എന്റെ അജ്ഞാന കോശത്തെ കുറിച്ച് ഓർത്ത് പറഞ്ഞു പോയതല്ലേ? എന്റെ ദൈവമേ, അന്ന് എന്നെ കണ്ട 10 ആള് കൂടുമായിരുന്നു. അല്ലല്ലല്ല, എന്റെ ക്ലാമോറ് കണ്ടിട്ടാ. കുളി കഴിഞ്ഞ് നടന്നു വന്ന എന്റെ പിന്നാലെ ഊരി പിടിച്ച വസ്ത്രവുമായിട്ട് ഒരു മദാമത ഇങ്ങനെ നടന്ന് 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 വരിക. അല്ലല്ല, കുളി കഴിഞ്ഞ് ഞാനിട്ട ചെട്ടി ആ മദാമയുടേതായിരുന്നു. നിർത്തണോ? താൻ ഇതുപോലെ കല്ല് വെച്ച് ഉണ പറഞ്ഞാലുണ്ടല്ലോ, ഈ കല്ലെടുത്ത് എന്റെ തലക്കിട്ട് ഞാനും തരും. ഓ പിന്നെ നോണയൻ. നോണയൻ അവന്റെ തന്തയാ. എന്റെ കഴിവുകേട് ഈ കൊച്ചുപയ്യൻ മുതലെടുക്കും. എനിക്ക് എന്റെ മാധുരിയെ നഷ്ടമാണ്. ഇപ്പൊ എത്ര സുന്ദരിയായിരിക്കുന്നു. ഞാനൊന്നും മോച്ചോട്ടെ.
ചുമ്മാ നീ വിചാരിച്ച നിഷ്പ്രയാസം നടക്കും. കൊല്ലണ്ട, കല്ല് ചതച്ചാ മതി. നിനക്ക് എത്ര രൂപ? അത് വന്ന് ഒരു 25 രൂപ പോകുന്നു. ഇതാ ഇത് 100 രൂപയുണ്ട്. ഇനി മേലിൽ അവനെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. പോയിട്ട് വാ. എനിക്കറിയില്ല, ഈ പ്രദേശത്ത് കണ്ടുവരുന്നു പറഞ്ഞാ തല്ലിയത്. ഈ പ്രദേശം അവന് സ്ത്രീധനം കിട്ടിയതാണോ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം. വിഷ്ണുവിന്റെ തലൻ, അവൻ എന്താ അധികാരം? എന്തെങ്കിലും കാര്യം കാണും. ഏതായാലും നമ്മൾ പോകുമ്പോ അവരെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു. മലതേ, പലപ്പോഴായി ഞാനത് ആവർത്തിക്കുന്നു, ക്ഷമിക്കാവുന്നതിലധികം ഞാൻ ക്ഷമിക്കും. അവരോട് എന്താ ജയേട്ടൻ ഇത്ര വൈരാഗ്യം? നിനക്കെന്താ അവനോട് ഇത്ര മമത? അത് ജയേട്ടൻ മനസ്സിലാവില്ല. എന്നെ പോലെ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവും. മനസ്സിലായിട്ടും അത് നടിക്കാത്തത് കൊണ്ട് നീ എന്നെ വിഡ്ഢിയാക്കരുത്. ജയേട്ടൻ എന്ത് മനസ്സിലാക്കിന്ന? കെട്ടിക്കിടന്ന വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. സ്വന്തം കുഞ്ഞുങ്ങളുമായി ഇണചേരുന്ന മൃഗങ്ങൾക്ക് നിന്നേക്കാൾ വിവേകം ഉണ്ടടി. നീ വേശിയാണ്, തെരുവ് വേശിയാണ്. പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോ? നിങ്ങൾ ആരാ? ഞാൻ അവളുടെ ചുറ്റമ്മയാ. ആ കുട്ടി പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെയോ? ഇനിയിപ്പോ എവിടെ തിരക്കാനാ? വേറെങ്ങും തിരക്കണ്ട, ഈ കാട്ടിൽ തന്നെ കാണും. ഒരു ചെറുക്കനും കൂടെ ഉണ്ട്, രണ്ടും കൂടെ മധുവധു ആഘോഷിക്കുക ഈ കാട്ടിൽ. ഡാഡി ഇല്ലാത്ത കുട്ടിയല്ലോന്ന് കരുതി കൂടുതൽ ലാളിച്ചു പോയി സാർ. ഇനിയും സമയമുണ്ട് നന്നാക്കാൻ, പിടിച്ചോണ്ട് പോകാൻ നോക്ക്. Thank you.
രണ്ട് കുട്ടികൾ ഇതിലെ പോയോ? ഓ, എങ്ങോട്ടാ പോയത്? ഇന്ന വഴി നേരെ പോങ്ക, അങ്ങേ ഇരിക്കും. അവങ്കളെങ്കിരുന്ന് വിരട്ടത്തുകാത്ത തന്നെ അവനെ അടിച്ച്, അതൊക്കെ ഉൻ കണവ എനിക്ക് 100 രൂപയും കൊടുത്തു. ഇപ്പൊ എൻ തലവിധി പറഞ്ഞു, കണവ എങ്കിരുന്ന് വിരട്ട സൊല്றாங்க, ஆனா நீங்க இங்க இருக்க சொல்றீங்க, இது எப்படிமா நடக்கும்? கருப்பையும் விசாரிச்சலா நடக்கும். വേഗം കരുപ്പയ്യ, വേഗം കരുപ്പയ്യന്റെ കാല് ഞാൻ പിടിക്കാം. എൻ കാല് പിടിക്കാൻ എന്നാ കടവുള? അതെ കരുപ്പയ്യ, ദൈവത്തെ ഓർത്തെങ്കിലും ആ പാവം കുട്ടീനെ രക്ഷിക്കൂ. അവങ്ങൾ വിട്ടറ, അത് പറയാ. നീ ആരാടാ? ഉൻ അപ്പൻ. മര്യാദ അവങ്ങൾ വിട്ടറ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? കുന്നിന്റെ അരുവിന്ന് കിട്ടിയതാ, അവിടുന്ന് അവന്മാരാ പിള്ളാരെയും പിടിച്ചോണ്ട് പോയത്. ഇനി ഇവിടെ എന്താ ഒരു ദിവസം? അവര് നാട്ടിൽ ചെന്നിട്ട് പോലീസിനെ മറ്റോ കൊണ്ടുവരുവാണ്ടി. അവർ നാട്ടിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. ആർക്കെങ്കിലും ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. ആന്റി ഉള്ളിടത്തോളം നിങ്ങളൊന്നും പേടിക്കണ്ട, വരും. ആരെന്തൊരു അബദ്ധമായി പറയുന്നത്? ശരിയായിരിക്കാം ഗോവിന്ദ, പക്ഷെ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഭ്രാന്തനായി. അതിനൊന്നും അമ്മ ഇടവരുത്തൂല. ഏതായാലും വേഗുന്നത് വരെ നിന്നു, ഇനി ആർന്നു വരെ നിന്നൂടെ. ഇന്നേക്ക് രണ്ടാം പക്ക ഉത്സവമാ, അന്ന് ദേവി ദർശനം ലഭിച്ചാൽ എന്ത് കാര്യം സാധിക്കുന്നല്ലേ അമ്മ പറഞ്ഞത്. 4 മണിക്ക് ഞാൻ വിളിക്കും. എനിക്ക് ആകെ ഭയം തോന്നുന്നു. എന്താ ഇങ്ങനെ രണ്ട് മുഖങ്ങളുമായി എത്ര നാളെ വഞ്ചന തുടരാനാവും? ശാന്തമ്മേ, നീ നായിരങ്ങളുടെ ദൈവമാണ്. എന്റെ കാലുകഴിയ വെള്ളം പോലും ഇന്ന് പുണ്യതീർത്ഥമാണ്. ആ വെള്ളം കുടിക്കാൻ വിദേശികൾ പോലും ക്യൂ നിൽക്കുന്നു. അക്കാര്യം നീ മറക്കരുത്. ഇനി ഇത് തുടരാൻ എനിക്ക് വയ്യ. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കൊതിച്ചാണ് നിങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ചത്. അല്ലാതെ കപട സന്യാസിനിയായി കാട്ടിൽ കടന്ന് മരിക്കാനല്ല. അതിനിപ്പോ നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ട്? വസ്ത്രമില്ലേ, പണമില്ലേ, ആഹാരമില്ലേ? ഇതൊന്നുമല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്. എനിക്ക് ദൈവമാവണ്ട, എനിക്കൊരു ജീവിതം തരൂ. കോടിക്കണക്കിന് രൂപയുടെ ഹാഷിഷ് കടത്തുന്ന ഏജന്റാണ് നീ. വിദേശത്തേക്ക് കടത്തിയേക്കുന്നതിന്റെ പ്രസാദമുണ്ടല്ലോ, അത് സെൻട്രൽ എക്സൈസുകാർ പരിശോധിച്ചാൽ കിട്ടുന്നത് ഹാഷിഷാണ്. ആ നിമിഷം നീ അകത്താണ്. നാട്ടുകാരുടെ മുമ്പിൽ ദൈവമാക്കി നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇനി അത് നടപ്പില്ല. ശരി ശാന്തിമയി, നിന്നെ ശാന്തിമയാക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ പഴയ ശാന്തമയാക്കാനും എനിക്കറിയാം. അതിന് ജീവിതകാലം മുഴുവൻ ഞാൻ ശിക്ഷ അനുഭവിക്കണം. ആരോരുമില്ലാത്ത ഞാൻ
നിങ്ങളെ വിശ്വസിച്ച് വന്ന് തെറ്റായി പോയോ? ഇപ്പോൾ തെറ്റും ശരിയും വേർതിരിക്കാൻ തീരെ സമയമില്ല. ദാണ്ഡവന്റെ ഭക്തജനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ദേവി ആ ദിവ്യവസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞ് അങ്ങോട്ട് ചെന്നാട്ടെ. അണ്ണ, നിങ്ങൾക്ക് ആട്ടം തുടങ്ങുന്നതിന് മുന്നേ കട്ടായം വന്നിരുന്നോ? അന്ത് പട്ടാളത്തുകാരെ സാരതന്ന് എന്റെ ചട്ടയെ മാറ്റി അഴക ഒരു വേട്ടിയെ കെട്ടിട്ട് വാങ്ങണ. ഓ, വേട്ടിയാവത് അഴകാത്. എന്നെ പൂട്ടാൽ ഇന്ന് കറുപ്പയും കറുപ്പയും താ. ആന ഒന്ന്, ഇന്റെ പട്ടാളച്ചട്ട പോട്ട കിടക്കുന്ന തെമ്പ് ഇരിക്ക്, അതൊന്ന് വരെ. അതിനാൽ കിഴിയറ വരയ്ക്കുന്നത് മാത്രമേ മാട്ടെ. പോങ്കണ്ണ, ഇതായിരുന്നാലും ഇന്നിക്ക് നിങ്ങൾ ദേവിയെ പാത്തിട്ടാ ആവണം. ഇന്നിക്ക് ദേവി ചൊല്ലുന്നതെല്ലാം കണ്ടിപ്പാ നടക്കും. വരേമാ.
ഭാസ്കര മുതലാളിയോടൊപ്പം ഇറങ്ങിത്തിരിച്ചവളാണ് ഞാൻ. അയാളുടെ തെറ്റുകൾക്ക് മറയായി എന്നെ ദേവിയാക്കി, ദൈവമാക്കി. പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ മറ്റു സ്വാമിനിമാരെ പോലെ എന്നെയും കപട ദേവതയാക്കി. ഞാൻ തെറ്റുകാരിയാണോ? എന്നോട് ക്ഷമിക്കൂ. ഇന്നമാതിരി തിരിച്ച സമയവും ആശ്രമങ്ങളും എനിക്ക് തേവയില്ല. എനിക്ക് യാതൊരു ദൈവിക ശക്തിയുമില്ല. എന്നോട് ക്ഷമിക്കൂ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കാണും. രാവിലെ വന്നതല്ലേ, ഇപ്പോൾ സമയം സന്ധ്യയായി. ഞാൻ എപ്പോ പോണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോടാ?
வாங்கோ வாங்கோ, இங்க உட்காருங்கோ. உங்களுக்கு என்ன வேணும்? எனக்கு சாராயம் வேணும். சாராயமா? எடுத்துட்டு வாடோ. சரி சார். நின் பேர் எந்த? கண்ணம்மா. ജയപ്രകാശ് സാർ എന്ത് പറ്റിയോ ആവും. ഇതുപോലെ സർക്കാരിന്റെ കാശ് ദൂർത്തടിക്കുന്ന എത്രയോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതൊക്കെ ആലോചിച്ച നമ്മളും മെന്റല ഇതങ്ങോട്ട് പിടി, എന്നിട്ട് അടി കത്തി കത്തി ഇറങ്ങട്ട്. നേരം വെടിയെ പോകരുത്, എന്തിരുങ്ക സാർ. നിന്നെ ഞാൻ കൊല്ലും. എന്റെ ജീവിതം തകർത്തത് നീയാണ്. വേണ്ട പോണം, കരപ്പയ്യ കയ്യിൽ വിട. എന്നെ സാർ, നീങ്ക അന്നേക്ക് നീങ്ക പണം കൊടുത്തു പെണ്ണ അടിച്ചു. ആന അവൻ പാവം പയ്യൻ സാർ. എന്റെ ജീവിതം തകർത്തവനാണ് അവൻ. അവനെ ഞാൻ കൊല്ലും. കയ്യിൽ വിട. വേണ്ട, അടിക്കാൻ. മക്കളെ എന്താ ഈ പറയുന്നത്? അല്ലെങ്കിലും എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈശ്വര, ഈശ്വര.
ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ആഞ്ചല്ലേ പറയുന്നത്? കഥ ഇല്ല. എന്റെ വിഷ്ണു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറ. നിന്നെയും വിഷ്ണുവിനെയും ജീവനെ പോലെ സ്നേഹിച്ചോണ്ടാണ് ഞാൻ. എനിക്കിവിടെയുള്ള ആശ്വാസം നിങ്ങളല്ലേ. കഥ തുറക്ക് വിഷ്ണു, പ്ലീസ് കഥ തുറക്ക്. തുറക്കില്ല. തുറക്കില്ലേ? വേണ്ട. പക്ഷെ ആന്റി നാളെ ഇവിടെ വിട്ടു പോകുമ്പോ എന്നോടൊപ്പം നിങ്ങളെ ഉണ്ടാവും തീർച്ച. എന്നെ തോൽപ്പിച്ചേ അടങ്ങും എന്നാണ് ഭാവം. ഇല്ല, ഞാൻ തോക്കില്ല. അപ്പൊ ഗോവിന്ദനുള്ള സ്നേഹത്രേ ഉള്ളൂ. മനസ്സിലായി. ആ ആർ കെ സാറിന്റെ ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്. അദ്ദേഹം നാളെ വരുന്നെന്ന്. ആർക്കെങ്കിലും നാളെ വരുന്നെന്ന്. ദൈവമേ, നമ്മൾ രക്ഷപ്പെട്ടു. അങ്കിളിക്ക് വന്നോട്ടെ, എന്നെ തല്ലിയവനെയൊക്കെ കാണിച്ചു കൊടുക്കാം. ആ പിന്നെ ഡയന, അങ്കിളിന് നിന്റെ മോഡൽ വേഷമൊന്നും ഇഷ്ടപ്പെടില്ല. അങ്കിൾ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ എന്നെ പിടിക്കൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ശരിയാക്കാം. പക്ഷേ നീ നാളെ സാരി കൊടുക്കണം. ഐഡിയ. ആന്റി എന്നൊരു മഞ്ഞ സാരി ഉണ്ടല്ലോ, അത് കൊടുക്കാം. ഡബിൾ ഓക്കെ. ഉപ്പുവെള്ള മീന വേഗം മുറിവ് കരിയെന്ന ഗോവിന്ദൻ പറഞ്ഞത്. ഞാൻ എന്ത് തെറ്റേട്ടാ ഡയന, ആ അങ്കിൾ എന്നെ അടിച്ചത്. ഏതായാലും ആർക്കെങ്കിലും വരുമല്ലോ. പ്രൊഫസറങ്കിളും ആന്റിയും ആർക്കെങ്കിലും മുമ്പിൽ നിന്ന് വരയ്ക്കുന്ന നമുക്ക് കാണാം. ആന്റി പാവമാ ഡയന, നമ്മളോട് അവർക്ക് എന്ത് സ്നേഹമാ. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും ഒരമ്മയുടെ സ്നേഹം ആദ്യമായി തന്നത് ആന്റിയാ. നമ്മളെ കൊണ്ടുപോയി മക്കളെ പോലെ വളർത്തിക്കൊള്ളാമെന്ന് ആന്റി പറഞ്ഞത് അങ്കിളിന് പിടിച്ചു കാണില്ല. ദുഷ്ടം. ഉപ്പുവെള്ളം വീണപ്പോ ഭയങ്കര നീറ്റൻ. പാവം വിഷ്ണു, എന്റെ മോന്റെ മുറിവേറി ഞാൻ ഉമ്മ വരട്ടെ. വേദന മാറി. ഞാൻ അറിയുന്നത് കറുപ്പയ്യനിലൂടെയാണ്. കറുപ്പയ്യനെ വിട്ട് ഞാൻ പോവില്ല.